സാധാരണ ഒരു ജനങ്ങൾക്ക് കൊടുക്കാനുള്ള പൈസ ഇല്ലാതെ ഈ പെൻഷൻ സ്റ്റാഫുകൾക്ക് കൊടുക്കാൻ പൈസ ഉള്ളതുകൊണ്ടല്ലേ കൊടുക്കുന്നത്. സാധാരണ ഒരു ജോലിയും കൂലിയില്ലാതെ നടക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഒരു നിയമമുണ്ട്, 84 ഒരു നിയമമുണ്ട്, അത് മാറ്റിയെടുക്കണം. അത് തീർച്ചയായിട്ടും ദൂരത്ത് തന്നെ മന്ത്രിമാർ 2 ഒരിക്കൽ ഓരോ സ്റ്റാഫിനെ മാറ്റിയിട്ട് കൂടുതൽ ഇങ്ങനെ ആൾക്കാർ വരുമ്പോൾ ഇത് ജനങ്ങളുടെ പൈസയല്ലേ പോകുന്നത്. ഇത്രയും സ്റ്റാഫുകളെ വെച്ചിട്ട് ഈ കൊടുക്കുന്നത് നമ്മളെ പാവങ്ങളെ പൈസയല്ലേ അവർ കൊടുക്കുന്നത്. അവർക്ക് പെൻഷനും കാര്യങ്ങളെല്ലാം ഉണ്ട്. കേരളത്തിലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉയർത്തിവിട്ട ഒരു വിവാദമുണ്ട്, അത് കേരളം ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഒരു മന്ത്രിക്ക് ശരാശരി കേരളത്തിൽ 25 പേഴ്സണൽ സ്റ്റാഫുണ്ട്. അവർക്ക് 50,000 50,000 മുതൽ 160,000 വരെ ശമ്പളം ലഭിക്കുന്നു. 2.5 ജോലി ചെയ്താൽ അവർക്ക് വിരമിക്കാം, തുടർന്ന് ജീവിതകാലം മുഴുവൻ പെൻഷൻ ലഭിക്കുന്നു. ഈ ഒരു വസ്തുത കേരളം ഇന്ന് ചർച്ച ചെയ്യുകയാണ്. നമുക്ക് കേരളം ഇന്ന് ഒരു കേരളം മാത്രമല്ല ലോകമെമ്പാടും ഇന്ന് ഒരു മഹാമാരിയുടെ കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എല്ലാ മേഖലകളും. ചെലവ് ചുരുക്കേണ്ട സർക്കാർ ഈ സമയത്ത് ഇത്തരം ചെലവുകൾ വർദ്ധിപ്പിക്കുന്നു, ധൂർത്തടിക്കുന്നു. ഇതിനെതിരെ പൊതുജന രോക്ഷം ശക്തമാണ്. ഞങ്ങൾ പൊതുജനങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുകയാണ്. എന്താണ് ഈ വിഷയത്തിൽ പൊതുജനങ്ങൾക്കുള്ള അഭിപ്രായം എന്ന് നോക്കാം. ഇത്രയും സ്റ്റാഫുകളെ വെച്ചിട്ട് ഈ കൊടുക്കുന്നത് നമ്മളെ പാവങ്ങളെ പൈസയല്ലേ അവർ കൊടുക്കുന്നത്. അവർക്ക് പെൻഷനും കാര്യങ്ങളെല്ലാം ഉണ്ട്. മനസ്സിലായില്ലേ? അവർക്ക് ഈ ഇപ്പോൾ ഒരു മന്ത്രിക്കായിരുന്നാലും ശരി തന്നെ, ഒരു പേഴ്സണൽ സ്റ്റാഫിൽ വയ്ക്കുന്നെങ്കിൽ ഒരു പി എയും അത് ഗവൺമെൻറ് സ്റ്റാഫുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പി യുണ് വേണം, പിന്നെ ഒരു സെക്രട്ടറി വേണം. അങ്ങനെയൊക്കെ ഉള്ള ഒരു 3-4 പോരെ. 10, 15, 20, 25 ഇപ്പം ഓരോ സ്റ്റാഫുകളിൽ ഇരിക്കുന്നത്. 2.5 കഴിയുമ്പോൾ പെൻഷൻ കിട്ടും. അത് ബഹുമാനപ്പെട്ട ഇ കെ നായനാർ സാറ് ചെയ്തതാണ്. അത് 5 കിട്ടുള്ളായിരുന്നു. 5 പേഴ്സണൽ സ്റ്റാഫ് ഇരുന്നാൽ മാത്രമേ ഇത് പെൻഷൻ കിട്ടുള്ളായിരുന്നു. ഇപ്പം 2.5 കഴിഞ്ഞാൽ കിട്ടും. അത് ഇ കെ നായനാർ സാർ ഇരുന്ന സമയത്ത് അത് ചെയ്തതാണ്. 2.5 എന്ന് പറഞ്ഞാൽ സ്റ്റാഫുകളിൽ 5 ഇരിക്കാൻ ചിലപ്പോൾ പറ്റില്ല, 4 ഇരിക്കും. 4 ഇരിക്കാൻ സമയത്ത് ചിലപ്പം ഗവൺമെൻറ് മാറും. പിന്നെ അത് നമ്മൾ പേഴ്സണൽ സ്റ്റാഫിൽ ഇരിക്കുമ്പോൾ പിന്നെ 5 തികച്ചിരുന്നാലേ നമുക്കത് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് 2.5 എന്തായിരുന്നാലും ഗവൺമെൻറ് 2-3 ഇരിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്തായാലും അതുകൊണ്ടാണ് ഇത് കൂടുതലും പറ്റുന്നത്. അത് 20, 25, 30 സ്റ്റാഫുകളാണ് ഓരോ മന്ത്രിമാർക്കും ഇപ്പോൾ ഇരിക്കുന്നത്. നേരത്തെ അങ്ങനെ തന്നെ ആയിരുന്നു. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമാണ്. ഉമ്മൻചാണ്ടി സർക്കാർ ഇരുന്ന സമയത്ത് ഇത്രയും വലിയ സ്റ്റാഫുകളൊന്നും ഒരു മന്ത്രിമാർക്കും ഇല്ലായിരുന്നു. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇല്ല, എന്നിരുന്നാലും ഞാൻ പറയുകയാണ്, ആര് നല്ലവരാ അവർക്ക് നമ്മൾ വോട്ട് ചെയ്യും. ഇത്രയും പൈസ മാറി ചിലവാക്കി ഇത്രയും സ്റ്റാഫ് കൊടുക്കുന്ന പൈസ ഉണ്ടെങ്കിൽ ഒന്നാമത് ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പാട് കൊണ്ട് മുടിഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഈ കൊറോണയും കൂടെ വന്നപ്പോഴേ. നമ്മുടെ കാര്യം ഭയങ്കര കഷ്ടമാണ്. നമ്മുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്. ആട്ടോറിക്ഷക്കാരുടെ കാര്യം ഭയങ്കര കഷ്ടമാണ്. 1,000 നമുക്ക് ഈ കൊറോണ സമയത്ത് നമുക്ക് തന്നത്. 2.5 കഴിഞ്ഞ് നമുക്ക് ഈ കൊറോണ സമയത്ത് തന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 1,000 ഈ 1,000 വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഇനി അടുത്ത ഇലക്ഷൻ വരാൻ സമയത്ത് കിറ്റുകൾ കിട്ടും. ആ ഇലക്ഷൻ ടൈം വരുമ്പോഴാണ് ഈ കിറ്റ് കൊടുക്കുന്നത് അല്ലേ. ഈ ഇലക്ഷൻ ടൈം വരുമ്പം കിറ്റ് കൊടുക്കും. അപ്പം ജനങ്ങൾ കുറേ പാവപ്പെട്ടവർ അങ്ങോട്ട് മാറും. അതാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ജയിച്ചു വരാം. ആ ഏത് പാർട്ടിക്കാരായിരുന്നാലും ശരി തന്നെ, ചെയ്യുന്ന കാര്യങ്ങൾ ന്യായമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല ചെയ്യുന്നത്. മന്ത്രിമാരുടെ സ്റ്റാഫുകൾ 25, 30, 35 സ്റ്റാഫുകളാണ് ഓരോ മന്ത്രിമാർക്കും ഉള്ളത്. എല്ലാ മന്ത്രിമാർക്കും അങ്ങനെ തന്നെ. അതിനെക്കുറിച്ച് എനിക്ക് ഒന്നും പറയാനില്ല. കാരണം അതൊക്കെ അവരവരെ തീരുമാനങ്ങൾ ഓരോ നടപ്പായിക്കൊണ്ടിരിക്കുകയല്ലേ. അവർ ചെയ്യുന്നു, നമ്മളതനുസരിക്കുക, അത്ര തന്നെ. അത് തീർച്ചയായിട്ടും ദൂരത്ത് തന്നെ മന്ത്രിമാർ 2 ഒരിക്കൽ ഓരോ സ്റ്റാഫിനെ മാറ്റിയിട്ട് കൂടുതൽ ഇങ്ങനെ ആൾക്കാർ വരുമ്പോൾ അപ്പോൾ ഇത് ജനങ്ങളുടെ പൈസയല്ലേ പോകുന്നത്. തീർച്ചയായിട്ടും ദൂത്ത് തന്നെ. അത് ഏത് സർക്കാർ ഇരുന്നാലും ഇങ്ങനെയുള്ള അനാവശ്യ ചെലവുകൾ കൂടുമ്പം ജനങ്ങളുടെ പൈസയാണ് അതിൽ നിന്ന് പോകുന്നത്. വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം അത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എടുത്ത് മാറ്റാൻ പറ്റില്ല. അതൊക്കെ നയപരമായ തീരുമാനം അവർ എല്ലാ പാർട്ടിക്കാരും കൂടെ കൂടി എടുക്കേണ്ടതാണ്. യോജിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇത് ഇതിന് ഈ പെൻഷൻ കൊടുക്കുന്നതിനോട് നമുക്ക് യോജിക്കാതിരിക്കാൻ ഒക്കില്ല. എന്ന് വെച്ചാൽ അവർ 2 ഇപ്പം മന്ത്രിമാർക്ക് കൂടെ 5, 3 കഴിഞ്ഞ് കൊടുക്കാമുണ്ടെങ്കിൽ അതിൻ്റെ പേഴ്സണൽ സ്റ്റാഫിനും കൊടുക്കാമല്ലോ. ഒരു നിയമമുണ്ട്, 84 ഒരു നിയമമുണ്ട്, അത് മാറ്റിയെടുക്കണം. തീരുമാനിച്ച് ചെയ്യേണ്ട കാര്യമാണ്. സാധാരണ ഒരു ജനങ്ങൾക്ക് കൊടുക്കാനുള്ള പൈസ ഇല്ലാതെ ഈ പേഴ്സണൽ സ്റ്റാഫുകൾക്ക് കൊടുക്കാൻ പൈസ ഉള്ളതുകൊണ്ടല്ലേ കൊടുക്കുന്നത്. സാധാരണ ഒരു ജോലിയും കൂലിയില്ലാതെ നടക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഇതിൽ 2 ജോലി ചെയ്യും, അവരെ മാറ്റിയിട്ട് അടുത്ത വേറെ ആൾ
പിന്നെ ഇതെല്ലാം ചുരുക്കി പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ കളിയാണ്. അത്ര ഗവർണർ പറഞ്ഞത് 100% ശരിയാണ്, അല്ല വേറെ അഭിപ്രായമൊന്നുമില്ല, 100% ശരിയാണ്. ഇനി ഗവർണർക്ക് എന്തിനു പറ്റുമെന്ന് നമുക്ക് അറിഞ്ഞൂടാ.